എക്സ്ക്യൂസ് മീ യെസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. എന്താ പേര്? ഈശ. CID EESHA നല്ല പേര്. ജെയിംസ് ബോണ്ടി ഗിത്ത, ജാക്കി ചാനി ഗിത്ത, ഒന്നു കൈ മേലെ ഈശ ഈശ. ഓഎൻബി സാറോ കൈതപ്പുറം ചേട്ടനോ ഇത് കേട്ടാ, പടച്ചോന്റെ ശാപം മാത്രല്ല അവരുടെ ശാപം കൂടി നിനക്ക് കിട്ടും കേട്ടാ. ഇത്രയും കവികളെ തവിക്കടിച്ചു കൊല്ലണമെന്ന ആ പ്രശസ്ത കവിയത്രി കവിയൂർ പൊന്നമ്മ പറഞ്ഞത്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്? അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. സാമൻ എന്ത് പറ്റി? എടോ എന്ത് പറ്റിയെന്ന്? ഈശ്വര, കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ മുഴുവട്ടനാക്കി മാറ്റുന്നതും അവർ. ആകാശവാണി, നിന്റെ തലാര എവിടെ കൊണ്ടു വെച്ചേ? തല മാത്രമല്ല. ഇന്ദ്രജാല ഫേസു. എന്തുന്നാണ് ഇത്? നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരോളമായിക്കോട്ടെ എന്ന് കരുതി. ഇത് കണ്ട എന്റെ തലയ്ക്കാണ് ഓളെന്നാണ് അവള് വിചാരി. അയ്യോ, യാരോ കൊലയമ്മ അവിടെ തല തന്നിട്ടുണ്ടോ? ഇവൻ എവിടെ പോയി? മത്താച്ചേട്ടാ, എന്താ വരുന്നില്ലേ? എടാ, മേളിയിൽ നിന്ന് വീണവൻ ഇതുവരെ താഴേക്ക് എത്തിയിട്ടില്ലല്ലോ. അവൻ ഇനി വന്നാലോ? വരട്ടെ മത്താച്ചേട്ടാ, അങ്ങനെ വന്ന ഒരു മൂന്നാം അംഗത്തിൽ വെച്ച് നമുക്ക് അവനെ നേരിടാം. അയ്യോ പാവം, പോട്ടെ പോട്ടെ. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണക വിടുമ്പോഴുള്ള ഭാവമാണ്. മാനവ ബോംബിതെ ഈശ്വര, ഇവിടെ ആരില്ലല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്ക. പരിഹസിക്കരുത്. പട്ടിയായിട്ടാ മോന്റെ കളി. എന്തിന്റെ കുഞ്ഞാണോ ഇത്? എന്തോ കാര്യായിട്ട് പറയണുണ്ട്. അയാൾ എന്താ പറയുന്നത്? ആ, എനിക്കറിയാം എന്തോ കാര്യായിട്ട് പറയുന്നു. നിനക്കല്ലേ കേൾക്കാൻ പറ്റുന്ന? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കിട്ടുന്നെങ്കിൽ ചത്തേനെ. എന്റെ ഈശ്വര, കുറച്ച് ഓക്സിജൻ കിട്ടും. കുറച്ച് പോരാ, ഒരു സിലിണ്ടർ തന്നെ വേണ്ടി വരും. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റോ? ഇല്ല അല്ലേ? എന്തേ അല്ലമോ.